ഭീകരർ ഇസ്രായേലുകളെ പോലെ തന്നെ പാലസ്തീനുകളെയും വെറുതെ വിടുന്നില്ല. നിൽക്കുന്ന പാലം തുറക്കും പോലെ തന്നെ ഹമാസ് ഭീകരർ ഗാസയിൽ നിന്നുകൊണ്ട് ഗാസയിലെ പാലസ്തീനുകളെ ചൂഷണം ചെയ്യുന്നു. അവരെ അറിഞ്ഞുകൊണ്ട് ഇസ്രായേലിന്റെ വെടിക്കോപ്പുകൾക്ക് ഇരകളാക്കുന്നു. വളരെ വേദനാജനകമാകുന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ യുദ്ധഭൂമിയിൽ നിന്ന് പുറത്തു വരുന്നത്. ഗാസ വിടുന്നതിൽ നിന്ന് ഹമാസ് ഭീകരർ പാലസ്തീനുകളെ തടയുന്നുവെന്ന് ഇസ്രായേൽ പ്രതിരോധ സേന അറിയിച്ചു. ഗാസ കടക്കുന്നവരുടെ സ്വകാര്യ വസ്തുക്കളും മറ്റും വിലപിടിപ്പുള്ള സാധനങ്ങളും ഹമാസ് ഭീകരർ തട്ടിയെടുക്കുന്നതായാണ് ഇസ്രായേൽ സൈന്യം അറിയിക്കുന്നത്. ഗാസയിൽ താമസിക്കുന്ന വിദേശികളെ റഫ അതിർത്തിയിലൂടെ ഈജിപ്തിലേക്ക് കടക്കാൻ ഈജിപ്ത്, ഇസ്രായേൽ, UK എന്നീ രാജ്യങ്ങൾ സമ്മതിച്ചതാണ്. എങ്കിൽ പോലും അവിടെ നിന്ന തീവ്രവാദികൾ അതിനുവേണ്ടി സമ്മതിക്കുന്നില്ല. തങ്ങൾ നിൽക്കുന്ന രാജ്യത്തെ ജനങ്ങൾ പോലും മരിക്കണം എന്ന അവസ്ഥയിലാണ് ഇപ്പോൾ തീവ്രവാദികൾ പ്രവർത്തനം നടത്തുന്നത്. ഇതേ തുടർന്ന് ഹമാസിന്റെ നിയന്ത്രണത്തിലുള്ള പ്രദേശത്ത് നിന്ന് വിദേശികൾ കടന്നുപോകുന്ന മേഖലകളിൽ നിന്ന് മാറി നിൽക്കാൻ ഇസ്രായേൽ സേന തീരുമാനിച്ചു. ഇപ്പോൾ എന്തിനാണ് ഇന്ത്യ ഇസ്രായേലിക്ക് ഒപ്പമാണ് എന്ന നിലപാട് എടുത്തത് എന്ന കാര്യത്തിൽ ചിലർക്കെങ്കിലും വ്യക്തത വന്നിരിക്കും. അതായത്, ഇന്ത്യ പാലസ്തീൻ ജനതയോടല്ല, മറിച്ച് അവിടുത്തെ അരങ്ങുവായുന്ന തീവ്രവാദത്തോടാണ് എതിർപ്പ് കാണിച്ചിരിക്കുന്നത് എന്നത് വ്യക്തമാകുന്നു. ഹമാസിലെ തീവ്രവാദികൾ അവിടെയുള്ള മനുഷ്യരെ അടക്കം കുരുതി നൽകാൻ നിൽക്കുമ്പോൾ അതിൽ നിന്ന് തന്നെ വ്യക്തമാണ് ഇസ്രായേലിലേക്ക് തീവ്രവാദികൾ കയറിക്കൂടിയത് അനാവശ്യമായി തന്നെയാണ്, ആ ലോകത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയാണ് എന്നത്. എന്തായാലും യുദ്ധം ഒരു ലോക മഹായുദ്ധമാകുമോ എന്ന സാഹചര്യത്തിൽ തുടരുകയാണ് ഇപ്പോൾ. ആ സാഹചര്യത്തിലായിരുന്നു വടക്കൻ ഗാസ വിട്ട് തെക്കൻ ഗാസയിലേക്ക് മാറാൻ ജനങ്ങൾക്ക്, അതായത് പൊതുജനങ്ങൾക്ക്, ഇസ്രായേൽ സൈന്യം അവസരം കൊടുത്തത്, അറിയിപ്പ് നൽകിയത്. സലാദിൻ മുതലുള്ള ഭാഗങ്ങളിൽ 4 മണിക്കൂർ ആക്രമണങ്ങൾ നടത്തില്ല എന്നും ഈ സമയത്തിനുള്ളിൽ ജനങ്ങൾ പ്രദേശം വിട്ട് പോകണമെന്നും ഇസ്രായേൽ സേന അറിയിക്കുകയായിരുന്നു. ട്വിറ്ററിലൂടെയായിരുന്നു ഇസ്രായേൽ പ്രതിരോധ സേന ഈ അറിയിപ്പ് നൽകിയത്. എന്നാൽ അറിയിപ്പിന് പിന്നാലെ ഗാസ വിടുന്നതിൽ നിന്ന് പൊതുജനങ്ങളെ ഹമാസ് ഭീകരർ സമ്മതിക്കുന്നില്ല. പാലസ്തീനുകളെ ഈ ഭീകരർ അവിടെ തടഞ്ഞുവെക്കുകയാണ്. വളരെയധികം പ്രതിസന്ധിയാണ് ഇത് സൃഷ്ടിക്കുന്നത്. ഗാസ കടക്കുന്നവരുടെ സ്വകാര്യ വസ്തുക്കളും മറ്റും വിലപിടിപ്പുള്ള സാധനങ്ങളുമെല്ലാം ഹമാസ് ഭീകരർ തട്ടിയെടുത്തുകൊണ്ടാണ് ഇത്തരത്തിൽ ജനങ്ങളെ ഇസ്രായേൽ സൈന്യത്തിന് മുന്നിലേക്ക് ഇരകളാക്കി ഇട്ടുകൊടുക്കുന്നത്. ഗാസയിൽ താമസിക്കുന്ന വിദേശികളെ റഫ അതിർത്തിയിലൂടെ ഈജിപ്തിലേക്ക് കടത്താൻ ഈജിപ്ത്, ഇസ്രായേൽ, UK എന്നീ രാജ്യങ്ങളെല്ലാം സമ്മതിച്ചിട്ടുണ്ട്. പക്ഷേ അതിന് തീവ്രവാദികൾ അനുവദിക്കുന്നില്ല. എന്തായാലും ഇപ്പോൾ ഗാസയിൽ ശക്തമായ വ്യോമാക്രമണത്തിലൂടെ ഇസ്രായേൽ സൈന്യം ഹമാസ് ഭീകരർക്കെതിരെ തിരിച്ചടി നടത്തുകയാണ് എന്ന വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. യുദ്ധത്തിന്റെ അടുത്ത ഘട്ടം കരമാർഗത്തിലൂടെ ആക്രമണം നടത്താനാണ് എന്ന് സൈന്യം പദ്ധതിയിടുന്നത് എന്നുമെല്ലാം പ്രതിരോധ മന്ത്രാലയം നേരത്തെ തന്നെ അറിയിച്ചതാണ്. ഈ സാഹചര്യത്തിൽ ജനങ്ങളോട് ഗാസ വിടാൻ ആവശ്യപ്പെട്ടിരുന്നു. ഇസ്രായേലിനെതിരെയുള്ള ഹമാസ് ഭീകരാക്രമണത്തിൽ ഇതുവരെ 2,329 പേരാണ് കൊല്ലപ്പെട്ടതെന്നാണ് കണക്കുകൾ. 9,000 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി ഗാസയിലെ ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കിയിരുന്നു. പക്ഷേ കണക്കുകൾ കൃത്യമായി പറയാൻ സാധിക്കില്ല. യുദ്ധമാണ്, പലരെയും തിരിച്ചറിയാൻ വിധത്തിൽ പല ഭാഗങ്ങളിലും ഉണ്ടായേക്കാം. അതേസമയം ഇസ്രായേൽ ഹമാസ് യുദ്ധം തുടരുന്ന പശ്ചാത്തലത്തിൽ അടിയന്തരമായിട്ടുള്ള യോഗം വിളിക്കാനൊരുങ്ങി ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോർപ്പറേഷൻ രംഗത്തേക്ക് വരുന്നുണ്ട്. സൗദി അറേബ്യയിലെ ജിദ്ദയിൽ ബുധനാഴ്ചയാണ് യോഗം ചേരുന്നത്. അധ്യക്ഷ പദവി വഹിക്കുന്ന സൗദിയുടെ ക്ഷണപ്രകാരമാണ് അറബ് രാജ്യങ്ങൾ മന്ത്രിതലത്തിൽ അടിയന്തരമായ യോഗം ചേരാൻ തീരുമാനമെടുത്തത്. ഗാസയിലെ സാധാരണക്കാരായ ജനങ്ങൾ നേരിടുന്ന ഭീഷണികളെക്കുറിച്ചും സൈനിക സംവിധാനങ്ങളുടെ വിപുലീകരണവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളാണ് സംഘടന അടിയന്തര യോഗം വിളിച്ച് നടത്തുന്നതെന്നാണ് സൂചനകൾ. ഗാസയിലെയും മറ്റ് പരിശോധനാ പ്രദേശങ്ങളിലെയും നില വഷളാകുകയാണ് എന്നും അതിനാൽ സൈനിക സംവിധാനങ്ങൾ മെച്ചപ്പെടുത്താനുള്ള ചർച്ചകൾ നടത്തണമെന്നും അടിയന്തര യോഗം ചേർന്ന് കൂടുതൽ തീരുമാനങ്ങളെടുത്ത് അത് പുറത്തുവിടും എന്ന് അറിയിച്ചിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.